ഹായ് ഫ്രണ്ട്സ്, കപ്പിൾ ക്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണം കൂടി അമർത്തണേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. 200 പേർ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനിലേക്കുള്ള ക്യാരറ്റ് കേക്കിൻ്റെ ഓർഡർ കിട്ടിയതാണ്. ഏകദേശം 7.5 കിലോ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മൈദ എടുത്തിരിക്കുന്നത് 8 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്, അത് 8 ടീസ്പൂണ് ഇട്ടു. ശേഷം അതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്, അതൊരു 4 ടീസ്പൂൺ ഇട്ടു. പിന്നെ 1 ടീസ്പൂൺ സോൾട്ടും ഇട്ടു. ശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ക്യാരറ്റാണ്. 1 കിലോ ക്യാരറ്റാണ് ഞാൻ 200 പേർക്കുള്ള കേക്കിനെടുത്തത്. 1 കിലോ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് കാരക്കയാണ്. കാരക്ക 500 ഗ്രാമാണ് എടുത്തത്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. കാരക്ക നല്ല സോഫ്റ്റ് അതല്ല കേട്ടോ വേണ്ടത്, കുറച്ചൊന്ന് കട്ടിയുള്ളത് വേണം, എന്നാലേ കടിക്കാൻ കിട്ടുള്ളൂ. പിന്നെ കാഷ്യൂ നട്ട് ഇതുപോലെ നമ്മുടെ കൈക്ക് ഒരു പിടി, അങ്ങനെ 8 പിടി ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഇട്ടത് ചൂട്ടി ഫ്രൂട്ടിയാണ്. അത് 3 കളർ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് 3 കളറും കൂടി ഒരു 4 പിടിയോളം ഇട്ട് കൊടുത്തു. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം വേണ്ടത് മുട്ടയാണ്. 21 മുട്ടയാണ് ഞാൻ ഈ 7 കിലോ കേക്കിന് വേണ്ടി എടുത്തത്. മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇടണം. അപ്പോൾ 7 കിലോ കേക്കിന് വേണ്ടത് 3.5 കപ്പ് പഞ്ചസാര ഇട്ടോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ പഞ്ചസാര പൊടിക്കുമ്പോൾ അതിലേക്ക് ഞാൻ പട്ട പൊടിച്ചിട്ടിരുന്നു. 3.5 ടീസ്പൂൺ പട്ട പൊടിച്ചതാണ് ഞാൻ പൊടിച്ച പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി പഞ്ചസാര പൊടിച്ചതും കൂടി മുട്ടയിലേക്ക് ഇട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം അതിലേക്ക് 3.5 കപ്പ് ഓയിൽ കൂടി ഒഴിച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്. വാനില എസൻസ് 7 ടീസ്പൂണാണ് ഒഴിക്കേണ്ടത്. പിന്നെ വേണ്ടത് കാരമൽ സിറപ്പാണ്. അത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയതാണ്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരമൽ സിറപ്പ് ഞാനൊരു 150 ഗ്രാമാണ് ഈ 7 കിലോ കേക്കിന് വേണ്ടി ഒഴിച്ചു കൊടുത്തത്. അതുകൂടി ഒഴിച്ച് നല്ലോണം ബീറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി അതിൽ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയും ഡ്രൈ ഇൻഗ്രീഡിയൻസും നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാരക്കയുടെയും ക്യാരറ്റിൻ്റെയൊക്കെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യേണ്ടത്. ഇതെല്ലാം കൂടി കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1.5 കിലോൻ്റെയും 2 കിലോൻ്റെയും കേക്ക് ടിന്നിലാണ് ഞാൻ ഇത് ബേക്ക് ചെയ്തെടുത്തത്. ഇത് 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തത്. അതായത് 2 പ്രാവശ്യം 1.5 കിലോൻ്റെ ടിന്നിലും 2 പ്രാവശ്യം 2 കിലോൻ്റെ ടിന്നിലും ബേക്ക് ചെയ്തെടുത്തു. 180 ഡിഗ്രിയിൽ 1 മണിക്കൂറാണ് ഞാൻ ബേക്ക് ചെയ്തത്. അപ്പോൾ ബേക്കായതിന് ശേഷം ഒന്ന് ചൂടാറാൻ വയ്ക്കാം. ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് കുഞ്ഞ് പീസുകളാക്കിയെടുക്കാം. കസ്റ്റമർ പറഞ്ഞതനുസരിച്ച് ഞാൻ 6 സെൻറ്റിമീറ്റർ നീളത്തിലും 2 സെൻറ്റിമീറ്റർ വീതിയിലുമാണ് കട്ട് ചെയ്തത്. 200 പീസ് കറക്റ്റ് അല്ലാത്തത് ഉണ്ടായിരുന്നു, അതിലും കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ബോക്സിൽ വെച്ച് കൊടുത്തതാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ ബൾക്കായി ഉണ്ടാക്കുന്നവർക്ക് ഈ റെസിപ്പി നോക്കി ഉണ്ടാക്കിയാൽ മതി, കൺഫ്യൂഷൻ ആവാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.